ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസാണ് ആ അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന ഇബ്നു ആദമ ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയ വ അവ്വലി യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ മുസ്തില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു ആദമിന്റെ മകന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസമെത്തിയാൽ അവസാനത്തെ സമയമെത്തിയാൽ ആഖിറത്തിന്റെ പ്രഥമ ദിവസമെത്തിയാൽ മുസ്തില ലഹു മാലുഹു അവന്റെ സമ്പത്ത് അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടു നിർത്തുകയാ വലദുഹു അവന്റെ സന്താനങ്ങൾ അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് വഅമലുഹു അവന്റെ അമലും അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാ പടച്ച തമ്പുരാൻ ഈ മൂന്നും അവന്റെ മുന്നിൽ രൂപപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദമിന്റെ മകൻ മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ ദിവസം ലാസ്റ്റ് ഡേ ലാസ്റ്റ് ദിവസം അവസാനത്തെ ദിവസമാണ് എന്റെ ലാസ്റ്റ് ദിവസമാണ് ഈ ലാസ്റ്റ് ദിവസം മരിക്കാറായി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മരണവപ്രാളത്തിൽ കഴിയുന്ന മനുഷ്യന്റെ മുന്നിൽ മൂന്ന് കാര്യങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ആ മൂന്ന് പേരോട് സംസാരിക്കാതെ അവ മരിക്കുകയില്ല നല്ല ചിന്തിച്ചു ഹദീസ് നല്ലപോലെ എഴുതി വെച്ചോ മനസ്സിലായിക്കോ മൂന്ന് കാര്യം മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ കാണും എന്താ ഒന്ന് മുസ്ലിമ ലഹൂ മാലുഹൂ ദുനിയാവിൽ എവിടെയെല്ലാം അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടോ ഈ ദുനിയാവിൽ എവിടെയെല്ലാം അവന് ഷോപ്പിംഗ് മാളുകളുണ്ടോ ദുനിയാവിൽ എവിടെയെല്ലാം ഗ്രോസറികൾ ഉണ്ടോ ദുനിയാവിൽ എവിടെയെല്ലാം ബക്കാലകൾ ഉണ്ടോ ദുനിയാവിൽ എവിടെയെല്ലാം റിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടോ ദുനിയാവിൽ എവിടെയെല്ലാം അവന് വസ്തുക്കളുണ്ടോ സ്വത്തുക്കളുണ്ടോ കുടുംബങ്ങളുണ്ടോ അവന് കോട്ടകൊത്തളങ്ങളുണ്ടോ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടോ ആഡംബര വാഹനങ്ങളുണ്ടോ ഇതെല്ലാം മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി എല്ലാം കണ്ടിട്ട് മരിക്കൂ നമുക്കിപ്പോ കണക്കുണ്ടല്ലോ ഇന്ന അടുത്ത് ഇത്രത് അവിടെ ഇത്രയുണ്ട് അവിടെ ഇത്ര കട ഇവിടെ ഇത്ര തൊഴിലാളികൾ ഇത്ര എല്ലാ ദിവസവും രാത്രി ഫിക്റിലാ ഉറക്കത്തിൽ ഇരുന്ന് ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുക ഓന എത്ര വയസ്സ് ഓന എത്ര വയസ്സ് എത്ര കൊടുക്കണം ഓവർ ടൈം അത് ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ ദുരിയാവ് ദുനിയാവ് അങ്ങനെ പൈസ ഇങ്ങനെ എണ്ണി 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 എല്ലാം കൂട്ടി 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 ഇങ്ങനെ വെക്കുകയാണ് ഇതിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ രക്ഷയില്ല ഫോൺ ഒരു ഫോൺ വരുമ്പോ അവിടെ അടുത്ത് ബാങ്ക് വിളിക്കുന്നു പള്ളിയിലെ മുക്കുറിച്ച വിളിക്കുന്നു മുക്കുറിച്ച വിളിക്കുമ്പോൾ മുക്കുറിയുടെ ബാങ്ക് കേൾക്കാൻ അവിടെ സമയമില്ല ഉടനെ ദുബായിലെ ഫോൺ എടുക്കാൻ ഇവന് സമയം ദുബായിലെ ഫോൺ അപ്പൊ ദുബായിൽ വിളിക്കുന്നുണ്ട് ഫോണിന്റെ ഇപ്പുറത്തെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും സമയമില്ല ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിളിച്ചോണ്ടിരിക്കും ഫോൺ എന്താ പണിക്ക് വരാഞ്ഞത് കട തുറന്നിട്ടില്ല അവിടെ എന്താ എത്ര കിട്ടി ഇന്നലെ എത്ര കളക്ഷൻ ഇന്നത്ര കളക്ഷൻ ഈ കളക്ഷൻ എല്ലാ ചർച്ച മരിക്കാറായി കിടക്കുന്ന മെഡിക്കൽ കോളേജിന്റെ ഐസിയുൽ അറ്റാക്ക് വന്നു സ്ട്രോക്ക് വന്നു തലകറക്കം വന്നു പ്രഷർ കയറി ഞാനും പൊട്ടി ഇതാ കിടക്കുന്നു ആയിരക്കണക്കിന് ഷോപ്പിംഗ് മാളിന്റെ ഉടമസ്ഥൻ മരിക്കാൻ കിടക്കുമ്പോ ഇവന്റെ മുന്നിലേക്ക് ഈ ദുനിയാവിലുള്ള മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സും അല്ലാഹു അവന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇവനിങ്ങനെ കാണും മരിക്കുന്നതിന് മുമ്പ് മുസ്ലിമ ലഹു മാലുഹു ഇവന്റെ സമ്പത്തിലേക്ക് നോക്കും എല്ലാം വട്ടത്തിൽ നിൽക്കും ഇവൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ രൂപ കൂപ്പ് കുത്തുകയാണ് ഡോളറും റിയാലും ദിർഹമുകളും നല്ല കയറുന്നുണ്ടോ ഇതൊന്നുമല്ല അവിടെ ചോദ്യം ഇതൊന്നുമല്ല അവിടുത്തെ ചോദ്യം ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ മുന്നിൽ ഇവൻ സമ്പാദിച്ചു കൂട്ടിയ ആയിരക്കണക്കായ കോടിക്കണക്കായ സമ്പത്ത് വർഷങ്ങളായി വർഷങ്ങളായി ചോര നീരാക്കി മരുഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈ പടച്ച തമ്പുരാൻ ഈ സമ്പത്തിനെ മുൻനിർത്തിയിട്ട് ഇവനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് എനിക്ക് നിന്നോട് വല്ലാത്ത ആവേശമായിരുന്നു വല്ലാത്ത വ്യാമോഹമായിരുന്നു വല്ലാത്ത അത്യാഗ്രഹമായിരുന്നു ഹരീസാ ഹരീസാ ഹരീസാ
എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ വസ്തുക്കളാണല്ലോ നിങ്ങളല്ല. അതാ വലത്തോട്ട് നോക്കുമ്പോഴും കോംപ്ലക്സ് ആണ്, ഇടത്തോട്ട് നോക്കുമ്പോഴും ഗ്രോസറിയാണ്, മുന്നോട്ട് നോക്കുമ്പോഴും ഷോപ്പിംഗ് മാളാണ്. ഇതെല്ലാം കണ്ട് ആനന്ദിക്കാനുള്ള സമയമല്ല, അവന്റെ മരണത്തോടടുത്ത സമയമാണ്. മലക്കുൽ മൗത്ത് കൊളുത്തുമായി ഇതാ മുന്നിൽ നിൽക്കുമ്പോ ഇതാ ഇവൻ ഈ വസ്തുക്കളോട് സ്വത്തുക്കളോട് ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഏ സമ്പത്തുകളെ സമ്പത്തുകളെ, പിന്നെ കുന്തു അലൈക്കും ഹരീസ വലക്കും ഷഹീഹ. എത്രയോ പാവപ്പെട്ടവർ, എത്രയോ വീടില്ലാത്തവർ, എത്രയോ പട്ടി പാവങ്ങൾ, എത്രയോ രോഗം പിടിപെട്ട് മരിക്കാറായി കിടന്നവർ നിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് യാചിച്ചപ്പോ കേവല പിച്ച ചട്ടിയല്ലേ അവന്റെ മുന്നിലേക്ക് നീ വാരിയെറിഞ്ഞത്, ആ സമ്പത്തിന്റെ കൂമ്പാരമാണല്ലോ ഈ നിൽക്കുന്നത്. ഏ സഹോദരാ, നീ പറയുന്ന വാക്കാണ്, ഞാൻ മരിക്കാൻ പോവുകയാ, എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ എന്റെ കബർ എന്റെ മുന്നിൽ കാണുകയാണ്, എന്റെ കബർ ഞാൻ കാണുകയാണ്, ആറടി മണ്ണിൽ ഞാൻ കാണുകയാണ്, ആറടി മണ്ണിലെ ഇരുണ്ട തുരുത്ത് ഞാൻ കാണുകയാണ്, ആ കബർ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ എന്നെ ഞെരുക്കുന്നത് ഞാൻ കാണുകയാണ്, ആ കബറിന്റെ ഇരുണ്ട മുഖം ഞാൻ കാണുകയാണ്. ഏ സമ്പത്തേ സമ്പത്തേ, ഫമാലിക്കും. ലാസ്റ്റ് ചോദ്യം, 50 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ അവസാനത്തെ യാത്രയാണ്, ലാസ്റ്റ് ദിവസമാണ്, നാളെ ആഖിറത്തിലേക്കുള്ള തുടക്ക ദിവസം ഞാൻ കാണുന്നു, ഖബറിൽ ഒന്നാമത്തെ ദിവസം ആദ്യ രാത്രി, ദുനിയാവിന്റെ അവസാനത്തെ രാത്രി, എനിക്ക് നിങ്ങൾ എന്ത് സമ്മാനമാ തരുന്നത്? ഞാൻ പോവുകയാണ്, എനിക്ക് എന്ത് സമ്മാനമാ ഉള്ളത്? ഏ ഷോപ്പിംഗ് മാൾ, ഏ ഗ്രോസറി, ഏ ബക്കാല, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, എനിക്ക് എന്ത് സമ്മാനം ഉള്ളത്? ഞാൻ പോകാൻ പോവുകയാണ്, ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഇതാ മലക്കന്റെ മുന്നിൽ നിൽക്കുന്നു. ഈ സമ്പത്ത് മുഴുവനും ഒന്നടങ്കം, ഈ ഒന്നടങ്കം കോടിക്കണക്കിന് സമ്പത്ത്, ആയിരക്കണക്കിന് സമ്പത്ത്, 1000 കോടി സമ്പത്ത്, 1000000 കോടി സമ്പത്ത്, ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ ഒരേ ഒരു മറുപടി മാത്രമാണ്, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവാ. ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, അവസാനമായി നൽകുന്ന സമ്മാനം, നിന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവയാ. പിടിച്ചു പിടിച്ചു അല്ലേ, വേറെ എന്തെല്ലാം സമ്മാനിക്കോ? ആലോചിച്ചോക്ക്, 1000 കോടിയുടെ ഉടമസ്ഥൻ ഈ ലോകത്ത് നിന്നും മരണപ്പെടുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത്, എന്നാ ഞാനൊരു റേഞ്ച് റോവർ, ഞാനും വരാം നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ചിലപ്പോ ഇനി കബറിൽ നിന്ന് മാഷറിലേക്ക് പോകുന്ന വഴിക്കങ്ങാണ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായാല് ഇതിൽ കയറിയിരുന്ന് പോവാല്ലോ. നിങ്ങൾ ഇവിടുന്ന് അബുദാബി ഷാർജയ്ക്ക് പോയതും അബുദാബി ദുബായിക്ക് പോയതും ഒക്കെ എന്റെ മോൾക്ക് അറിഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ ഇങ്ങോട്ട് വരാം. ഏതെങ്കിലും റേഞ്ച് റോവർ പറയോ, ഏതെങ്കിലും ഷോപ്പിംഗ് മാൾ പറയോ. അല്ലെ, നിങ്ങൾ എപ്പോഴും ദാഹിക്കുമ്പോൾ ഓടി വന്നിട്ട് എന്റെ ഫ്രിഡ്ജിൽ നല്ല വെള്ളം എടുത്ത് കുടിക്കാം. നിങ്ങൾക്ക് രാവിലെ വിശക്കുമ്പോൾ കേക്ക് തിന്നാറുണ്ടല്ലോ, ഞാനൊരു ഗ്രോസറി നിങ്ങളുടെ കൂടെ വരട്ടെ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമല്ലോ. ആരെങ്കിലും പറയോ, പറയോ. അവസാന സമയത്ത് അന്ത്യയാത്രയുടെ തുടക്കത്തിൽ അവന്റെ ദുനിയാവിലെ അവസാനത്തെ ദിവസം ഈ സമ്പത്ത് മുഴുവനും ഇവന്റെ മുന്നിൽ അള്ളാഹു കൊണ്ടു നിർത്തുമ്പോ ഈ സമ്പത്തിലേക്ക് ഇവൻ നോക്കിയിട്ട് യാചിക്കും, എനിക്കെന്താണ് എനിക്കെന്താണ് നിങ്ങളുടെ ഭാഗത്ത് നൽകുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമ്പത്ത് മുഴുവനും പറയുന്ന ഒരേ ഒരു വാക്ക്, നിന്റെ മയ്യത്ത് തുണിയാണ് ഞങ്ങൾ നിനക്ക് നൽകുന്ന സമ്മാനം, ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റു സമ്മാനം ഒന്നും തരാൻ കഴിയില്ല. ശരിയായ കാര്യം, ഇവൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഇവന്റെ മയ്യത്ത് തുണി പൊതിയാൻ. അല്ലേ, അല്ലേ, ആലോചിച്ചോക്ക്. 1500 രൂപ മയ്യത്ത് തുണിക്ക്, 1500 രൂപ കൂടിപ്പോ, എത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 2000, അല്ലെങ്കിൽ 2500, അതിലപ്പുറമൊന്നുമില്ല മയ്യത്ത് തുണിക്ക്. അല്ലാതെ ഇപ്പൊ വേറെ ഇപ്പൊ ഏതാ എ സി തുണിയിലും ഇപ്പൊ കൊണ്ടുപോയിട്ട് പിന്നെ മയ്യത്ത് പൊതിയാൻ പറ്റുമോ? ഏയ്, എന്റെ ഉപ്പ പിന്നെ എന്റെ ഉപ്പ ഭയങ്കര കൂടിയ തുണിയിലാണ് നടന്നത്, അതുകൊണ്ട് എന്റെ ഉപ്പ ലിനൻ ഇട്ടുകൊണ്ടാണ് നടന്നത്, അതുകൊണ്ട് എന്റെ ഉപ്പായ മയ്യത്ത് പൊതിയുമ്പോൾ ലിനൻ തുണിക്കകത്ത് തന്നെ പൊതിയണോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടോ? ലിനൻ തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? 1 മീറ്റർ 2000 രൂപ, 1000 രൂപ, 1500 രൂപ, അതിലാണ് എന്റെ ഉപ്പ വസ്ത്രം ധരിച്ച് നടന്നത്, അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ വസ്ത്രം എന്റെ ഉപ്പാന്റെ മയ്യത്ത് പൊതിയുമ്പോ ലിനൻ തുണി തന്നെ വേണം, നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞാല് നാട്ടിലെ മുക്കുറികൾ സമ്മതിക്കോ? നാട്ടുകാരിലെ മാധ്യമാര് പോകാൻ പറയും. ഏറ്റവും വില കുറഞ്ഞ തുണി 21 രൂപ, അല്ലെങ്കിൽ 40 രൂപ, അല്ലെ 50, 60, അതിനപ്പുറം, അതിലാണ് ഈ മയ്യത്ത് പൊതിയുന്നത്. ഇതാണ് സമ്മാനിക്കുന്ന സമ്മാനം, ഈ സമ്പത്ത് മുഴുവനും.
ഈ സമ്പത്ത് മുഴുവൻ നമുക്ക് നമ്മളിൽ നിന്ന് സമ്മാനം അവസാനത്തെ ദിവസം. രണ്ടാമത്തെ നബി തങ്ങൾ പറയുകയാണ്, ഫയൽ തഫിതു ഇലാ വലദിഹി, ഇവന്റെ സന്താനങ്ങളിലേക്ക് ഇവൻ നോക്കുകയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്തില ലഹു വലദുഹു, ഇവന് എത്ര മക്കളാണോ ദുനിയാവിലുള്ളത് ഈ മക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവന്റെ മുന്നിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരുമെന്ന് ഷഫിയോന റസൂലുള്ളാഹി. മക്കൾ ദുബായിൽ ജോലി ചെയ്യട്ടെ, അമേരിക്കയിൽ ജോലി ചെയ്യട്ടെ, ലോകത്തിന്റെ ഏത് ദിക്കിലായി ജോലി ചെയ്യട്ടെ, മരിക്കാൻ കിടക്കുന്ന വാപ്പ, മരിക്കാൻ കിടക്കുന്ന ഉമ്മ, നിങ്ങളുടെ സമീപത്തേക്ക് നിങ്ങളുടെ മക്കളെ മുഴുവനും അല്ലാഹു രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. തന്റെ മക്കളിലേക്ക് മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഇവൻ ചോദിക്കുകയാലും, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപ്പ ജീവിച്ചത്, ഈ ഉപ്പയുടെ 70 വർഷക്കാലവും നിങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്, എന്റെ യുവത്വം പോലെ ഞാൻ പണയപ്പെടുത്തിയിട്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ പോയി കഷ്ടപ്പെട്ടത് എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഫമാലി മിൻ ഇൻദികും, എനിക്ക് ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താ? ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പയുടെ അവസാനത്തെ സമയമാണിത്, ഞാൻ നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല, ഈ ഉപ്പാക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം എന്താണ്? ഈ മക്കളോട് ഈ ബാപ്പ ചോദിക്കും, ആ മക്കൾ ഒന്നടങ്കം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, ഈ മക്കൾ ഒന്നടങ്കം ഈ ഉപ്പയോട് പ്രതികരിക്കുകയാണ്, ഉമ്മയോട് പ്രതികരിക്കുകയാണ്, ചെറുമോത്ത് പള്ളിയുടെ കബർസ്ഥാനിൽ ഞങ്ങൾ ഉപ്പാക്ക് വേണ്ടി ഒരു കുഴി കുടിച്ചിട്ടുണ്ട് വാപ്പാ, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി നിങ്ങളുടെ മയ്യത്ത് ഞങ്ങൾ ആ കബറിലേക്ക് കൊണ്ടിട്ട് മണ്ണിട്ട് പോടും ഉപ്പാ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഉപ്പാ. മക്കള് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, മക്കളെ ഉണ്ടാക്കിയിട്ട് വല്ല ഫായ്ദ ഉണ്ടോ? എന്താ ഫായ്ദ? മക്കൾ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു, പക്ഷെ വാപ്പ ഉപ്പ ഉമ്മ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് നാട്ടിൽ കഴിയുക, വീട്ടിൽ കഴിയുക. മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു, മക്കൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കുന്നു, ജീവിതം മുഴുവൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്തു, പക്ഷെ മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ചോദിക്കുന്നു, മോനെ എനിക്കെന്ത് സമ്മാനമാണ് നിങ്ങൾ തരുന്നത്, എനിക്കെന്ത്, ഞങ്ങൾ പോവാ, ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുഴി കുടിച്ചിട്ടുണ്ട്, ആ കുഴിയിലേക്ക് നിങ്ങളെ കൊണ്ടിടും, നിങ്ങളുടെ മുകളിലേക്ക് മണ്ണിട്ട് മൂടും, ഞങ്ങൾ അപ്പളെ വണ്ടി വിടും. മക്കളായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ, ശരിയല്ലേ? ഏത് മക്കളാ? ഉപ്പായ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏത് പഴം വേണം, ഏത് ജ്യൂസ് വേണം, ഏത് വെള്ളം വേണം, എങ്ങനത്തെ ബിരിയാണി വേണം, ബൊഫേ വേണോ അല്ലാത്തത് വേണോ, ഇതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഉപ്പായുടെ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയില്ല, പോകേണ്ടത് പോയി, സംഭവം പോയി, അതാണ് ചർച്ച അല്ലേ? സംഭവതല്ലേ, അതല്ലേ നടക്കുന്നത് സംഭവം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്യുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്ത് ചെയ്തു, എന്ത് മെന്മ? ഈ ഉപ്പയും ഉമ്മയും ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കേട്ടോ. ഇക്രിമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നാളെ ആഖിറത്തുൽ ഖിയാമത്ത് നാളിൽ വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോയാൽ, വാപ്പാന്റെയോ ഉമ്മാന്റെയോ നന്മ കുറഞ്ഞു പോകുമ്പോ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും നാളെ ആഖിറത്തിൽ, ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഈ ഉപ്പ ഈ മകനെ സമീപിക്കും. പൊന്നുമോനെ, എന്റെ പൊന്നു മകനല്ലേ നീ, ദുനിയാവിൽ എന്റെ മകനായിരുന്നില്ലേ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിന്റെ കർമ്മങ്ങളിൽ നിന്ന് അമലുകളിൽ നിന്ന് ഒരു കടുകുമണിയുടെ അളവ് മാത്രം ഈ ഉപ്പാക്ക് നീ നന്മ നൽകണേ മകനേ, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു കടുകുമണിയുടെ അളവോളം എനിക്ക് കുറവുണ്ട് നന്മ, അതുകൊണ്ട് എന്റെ മകനെ നീ എനിക്ക് സമ്മാനിക്കണമെന്ന് ഈ വാപ്പ ഈ മകനോട് പറയുന്നു. ഉടനെ ആ മകൻ പറയുകയാണ്, വല്ലാഹി
يا أبتي لا أطيق على ذلك സാധ്യമല്ല വാപ്പ സാധ്യമല്ല വാപ്പ സാധ്യമല്ല ഉമ്മ സാധ്യമല്ല ഉമ്മ നിങ്ങളെ ആഖിറത്തിൽ ഭയപ്പെടുന്ന ശിക്ഷയുണ്ടല്ലോ ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു ഉപ്പാ എൻ്റെ നന്മയെങ്ങാനും അല്പം നിങ്ങൾക്ക് ഞാൻ നൽകിയാൽ നിങ്ങൾ പേടിക്കുന്ന നരകത്തിലേക്ക് ഞാൻ പോയി വീഴുമെന്ന് ഭയപ്പെടുന്നു വാപ്പാ അതുകൊണ്ട് അല്ലാഹുവാണ് സത്യം ലാ ഉതീഖു അലാ ദാലിക അങ്ങേക്ക് ഞാൻ അല്പം പോലും നന്മ തരില്ല ഉപ്പാ തീർന്നില്ലേ സംഭവം തീർന്നില്ലേ മക്കളെ കുറെ മക്കളെ ഉണ്ടാക്കി ഹൈടെക് വിദ്യാഭ്യാസം ഹൈടെക് ഇവിടങ്ങളുള്ള എ സി ഉള്ളിടത്ത് എല്ലാം പഠിപ്പിച്ച് നല്ല സൂപ്പർ പലക പോലത്തെ മൊബൈലും വാങ്ങി കൊടുത്ത് പോക്ക് രാത്രി കിടക്കണമെങ്കിൽ പില്ലോ ഇല്ലെങ്കിൽ വെച്ച് കിടക്കാമല്ലോ തലയിൽ വെച്ച് കിടക്കാൻ പറ്റി ആര് പറ്റിയ സൗകര്യ എല്ലാം റാഹത്തായിട്ട് വെച്ചു കൊടുത്തു നല്ല പഠിപ്പിച്ചു നല്ല റാഹത്തായി ഓള് പഠിക്കാൻ പോയിട്ട് ഓനെയും കൊണ്ടുവന്നു വേറൊരുത്തനെയും കൊണ്ടുവന്നു രണ്ടുപേരും റാഹത്തായിട്ട് വാപ്പ ചെയ്ത് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് ഇവിടെ എങ്ങനെ കൊടുക്കുക ആഹ്റത്തില് പാപ്പാക്ക് നന്മ കൊടുക്കുമോ ഉമ്മാക്ക് നന്മ കൊടുക്കുമോ ഇല്ല ഇല്ല തീർന്നു മക്കളെ ദീൻ പഠിപ്പിക്കും മക്കളെ ദീൻ പഠിപ്പിക്ക് ഖുർആൻ പഠിപ്പിക്ക് ആഖിറത്തെ ഭയപ്പെടുത്ത് ദുനിയാവിന്റെ അടിച്ചുപൊളി രഹസ്യങ്ങളുണ്ടല്ലോ ഇതൊന്നും നിലനിൽക്കുന്നല്ല എന്റെ പൊന്നു മക്കളെ എന്റെ സഹോദരിമാരെ അടിച്ചുപൊളി വസ്ത്രങ്ങളെ ഇട്ട് യോയോയ്ക്ക് കൂട്ടുനിന്ന് നമ്മുടെ മാപ്പായി ഉമ്മയുടെ പണിയെന്താ കല്യാണ വീട്ടില് ഹൗസ് വാമിയില് എല്ലാം വന്നിട്ട് കൂടെ നിൽക്കും ഇവിടെ കൂടെ ഇപ്പുറത്തേക്ക് കശത്തിനിടയിൽ ഇള കുട്ടി ഇപ്പുറത്ത് മൂത്ത കുട്ടി തലയും കുട്ടി എല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോടുപ്പ് മൊത്തം ഫോട്ടോടുപ്പ് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇടുക എന്റെ കുടുംബം ഞാനുള്ള കുടുംബം ഞാനുള്ള കുടുംബം എല്ലാ പെണ്ണും ക്ലിപ്പാക്കി വെക്കും മറ്റവൻ ഓൺ ക്ലിപ്പാക്കി വെക്കും പെണ്ണുങ്ങൾ ഇങ്ങനെ നിരന്നങ്ങനെ നിൽക്കല്ലേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഈ സുന്ദരികളായ പെണ്ണുങ്ങളുടെ ആഡംബര ഡ്രസ്സുകള് ഈ ഫോട്ടോ എടുത്തിട്ട് ക്യാമറമാൻ എന്ത് ചെയ്യും ഒന്ന് സ്റ്റിൽ അടിച്ച് മാറ്റിയിടും ബാക്കി ഒന്നായിരിക്കും നിങ്ങൾക്ക് കോപ്പി എടുത്തു തരിക ഇല്ലയോ മനുഷ്യ ഒന്ന് തലയാട്ടിയ ഒന്ന് ഇവിടുന്ന് പോകാൻ പറ്റൂല ഹയാത്തോടു കൂടി ആ അത് തന്നെ സംഭവം കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്ക ക്യാമറ ഭയങ്കര എടുപ്പ പെണ്ണുങ്ങൾ പരത ഇടുന്ന എവിടാ വീട്ടിന്റെ ഉള്ളിൽ പോയാൽ യാ അല്ലാഹ് മാ സലാമ പരതയ്ക്ക് അസ്സലാമു അലൈക്കും സൈഡിൽ തൂക്കിയിടും കുളുത്തിയിടും പിന്നെ പുറത്തേക്ക് പോകുമ്പോ വീട്ടിലേക്ക് പോകുമ്പോഴെടുക്കാം അപ്പൊ ക്യാമറമാന്മാർക്ക് എല്ലാവർക്കും പെർമിഷൻ ഉണ്ട് റാഹത്തായിട്ട് ഒരിതുമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറി നടക്കുന്ന ആണുങ്ങളെ എടുക്കാൻ ഓരോ സമയം കിട്ടിയ ചാൻസ് മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാ മൊത്തം കയറി കയറി പിടിക്കുക മുസീബത്തുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തലക്കുഴിയുന്നത് പോലെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു മൊത്തത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ലൈറ്റ് പിടിക്കും പിന്നീട് ഒരാള് ഒരു മുൻകരണക്കേറി ദണ്ഡും കൊണ്ടുവരുന്ന മാതിരി പറകിരുന്ന ഒരാള് ലൈറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വരും ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ കൊഴൽ ഓതുക ഇസ്രാഫിൽ അലൈഹി സ്വലാം സൂർ എന്ന കാലത്ത് ഓതുന്നത് പോലെ ഇങ്ങനെ വരുമ്പോ ലൈറ്റുമായിട്ട് ഇങ്ങനെ വരും അപ്പം പെണ്ണുങ്ങളൊക്കെ നല്ല കുനിഞ്ഞിരുന്ന് തിന്നോണ്ടിരിക്കുക തിന്നുന്ന സമയത്ത് ഈ ലൈറ്റ് കാണുമ്പോ കുറച്ചുകൂടെ ഒന്ന് കുനിയും കുനിയുമ്പോ നല്ല റാഹത്തായി ഫോട്ടോ എടുക്കാൻ നല്ല സൗകര്യം ചെയ്തു കൊടുക്കല്ലേ ചിന്തണ്ടോ മൊയിലിയാക്കന്മാർ പറയുമ്പോ നിങ്ങൾക്ക് പിടിക്കൂല സംഭവം ഇപ്പൊ നല്ല റാഹത്തായി വീടിനകത്ത് പോയി നല്ല സെലക്ട് ആയ ഫോട്ടോ എടുത്തിട്ട് മോർഫിങ് ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പൊ കാവ്യ മാധവന്റെ തലയെടുത്തിട്ട് ഈപ്പിയുടെ മുകളിലേക്ക് വെക്കാൻ പറ്റും ഈപ്പിയുടെ തലയെടുത്ത് കാവ്യ മാധവനും വെച്ചു കൊടുക്കാൻ പറ്റും സിസ്റ്റം അങ്ങനെയാണല്ലോ പറയാൻ പറ്റൂലല്ലോ ഇപ്പൊ എല്ലാ സിസ്റ്റത്തിലാക്കിയല്ലോ അപ്പൊ നമ്മുടെ നല്ല മഞ്ചുള്ള പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ കോലത്തിലാക്കി വിടാൻ പറ്റും നെറ്റിലേക്ക് കയറ്റിവിടാൻ പറ്റും അപ്പൊ ഗൾഫിൽ കഷ്ടപ്പെടുന്ന ഭർത്താവ് കാണുന്നത് നമ്മുടെ സബിയ ബീവിയുടെ ഫോട്ടോയാണ് എന്തായിരിക്കും രംഗം തീർന്നില്ലേ അവിടുന്ന് കാളിയാർക്ക് കത്ത് തലാക്ക് ഓളെ എനിക്ക് വേണ്ട ഒന്നും രണ്ടും മൂന്നും ഒറ്റയടിക്ക് ഇതാ പാർസലായിട്ട് ഞാൻ തലാക്ക് അയച്ചിരിക്കുന്നു തന്നെ സംഭവിക്കാൻ പോകുന്നത് തന്നെ സംഭവിക്കുന്നത് ആര് പറഞ്ഞു കൊടുക്കാൻ ഉലമാക്കൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ ആലിമ്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ ആഡംബരത്തിന് വല്ല കുറവുണ്ടോ ഫോട്ടോ എടുപ്പിന് വല്ല കുറവുണ്ടോ നമ്മൾ ഫോട്ടോ അങ്ങനെ എടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെടുത്ത് ചൊടി ആദേശപ്പെടും ഇയാൾ പിന്നെ ഫോട്ടോക്ക് പോസ് ചെയ്യാതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല ഈ ഫോട്ടോ എടുക്കുക നമ്മൾ ഫോട്ടോ എടുക്കാൻ അനുവദിക്കാറുമില്ല ഫോട്ടോ എടുക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരേ ഒരു ചോദ്യം അഹയൂമാ ഖുലിഖ്തും നാളെ ആഖിറത്തിൽ നിങ്ങളോട് പറയും ആരുടെ ഫോട്ടോ ആണോ നിങ്ങൾ എടുത്തത് അവർക്ക് നിങ്ങൾ ജീവനിട്ട് കൊടുക്കാൻ പറയുമ്പോൾ അതിന് നിങ്ങൾ ജീവനിട്ട് കൊടുക്കേണ്ടി വരും ഇല്ല എങ്കിൽ നിങ്ങൾ അതിനുള്ള ശിക്ഷ അവിടെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ
യാതൊരു സംശയമില്ല. അതാണ് അതിന്റെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ. അതിനകത്ത് വേറെ കുബുദ്ധിയോടുകൂടി ചിന്തിക്കണ്ട. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ പരിശുദ്ധമായ മക്കയിൽ പോകും, മദീനയിൽ പോകും, കഅബയുടെ ഖില്ല പിടിച്ചോണ്ട് ഫോട്ടോ ഒരു വടക്ക സെൽഫി ഇങ്ങോട്ട് പിടിച്ചിട്ട് മക്ക സെൽഫി മദീന സെൽഫി എങ്ങനുണ്ട് അയച്ചു കൊടുക്ക നാട്ടിലേക്ക്. എന്റെ ഹജ്ജ് എങ്ങനെയുണ്ട്? എനിക്ക് കാവയുടെ ഫില്ല പിടിക്കാൻ ഭാഗ്യം കിട്ടി. ഹജറുള്ള സഹോദരനകത്ത് തലയിട്ടിട്ട് ഫോട്ടോ എടുക്കും. അകത്ത് വെച്ചിട്ട് ഓന്റെ തല ഹൽക്ക് അറക്കാൻ വെച്ചേക്കുന്ന പോലെ ആ രീതിയിൽ ഫോട്ടോ എടുത്തയക്ക. എന്താ മനുഷ്യന്മാരെ, നമ്മള് പോകുന്ന നമ്മുടെ ചൈതന്യം, ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയില്ലേ? ആത്മീയ ചൈതന്യം തകർന്നു പോവല്ലേ? എവിടെ ഉംറയുടെ മഹത്വം, എവിടെ ഹജ്ജിന്റെ മഹത്വം, എവിടെ സിയാറത്തിന്റെ മഹത്വം, എവിടെ മക്കയുടെ മഹത്വം, എവിടെ മദീനയുടെ മഹത്വം, എവിടെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം? എവിടെ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നമ്മൾ ചെയ്യുന്നത് എന്താ? മനസ്സിലാക്കണം. ഹദറത്തിൽ പോയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നാലും നബി തങ്ങൾ നിരോധിച്ചതല്ലേ അത്? നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ എതിരല്ലേ അത്? ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ഇഷ്ടപ്പെടുമോ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരൊറ്റ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഷഫാഅത്ത് വേണമോ നിങ്ങൾക്ക്? എന്റെ ഷഫാഅത്ത് വേണമോ? ഞാൻ ഷഫാഅത്ത് ചെയ്യാം. നിങ്ങൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. നബി തങ്ങൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്യാവുന്ന ആലോചിച്ചു അല്ലേ? നബിയുന അബു ദർ അബി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിന്റെ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണമേ. സുമ്മ സല്ലു അലയ്യാ, ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലണേ. കാരണം എന്താണ്? മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശറാ. ആരെങ്കിലും ഒരാളെന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 ഗുണങ്ങൾ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. ശേഷം ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലണം. സലാത്ത് ചൊല്ലണം, എന്റെ പേരിൽ സലാത്ത് ചൊല്ലണം. ശേഷം സുമ്മ സലൂ അല്ലാഹ ലീ അൽ വസീല, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല തേടണമേ. എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ഒരു വസീല തേടണം. കാരണം എന്താ? എന്താണ് വസീല? ഫൈന്നഹ അലാ ദറജതിൻ മിനൽ ജന്ന ലാ യുദ്രികുഹ ഇല്ലാഹു വർജു അന്നകൂന അനഹു കമാ ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സോപാനമാണത്, സ്വർഗത്തിന്റെ ഏറ്റവും സമുച്ചയമാണത്. അവിടെ നിന്നുകൊണ്ടാണ് സ്വർഗത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിപിളരുന്നത്. അതുകൊണ്ട് ആ ഉന്നതമായ സോപാന നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനോട് ചോദിക്കണമേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അത് ആരെങ്കിലും ചെയ്യാറുണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരമല്ലേ, സംസാരമല്ലേ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഒരു സലാത്ത് ചൊല്ലിട്ട് ദുആ ചെയ്യാറുണ്ടോ? ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ ദുനിയാവിൽ ഫോണും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെറുതെയല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ആരെങ്കിലും ബാങ്ക് വിളിച്ചിട്ട് അതേപോലെ ചൊല്ലി ശേഷം ഒരു സലാത്ത് ചൊല്ലി പിന്നീട് എനിക്ക് വേണ്ടി വസീല തേടിയാൽ എന്റെ ഷഫാഅത്ത് അവന് സാധ്യമായി, എന്റെ ഷഫാഅത്ത് അവന് ഹലാലായി എന്ന് നബിയുന ഷഫീഉന റസൂലുള്ളാഹി. ഒരു ബാങ്ക് വിളിച്ചിട്ട് ആ സമയത്ത് അവിടെ പോയിട്ട് ഫോട്ടോ ബാങ്ക് വിളി മക്കയിലും മദീനയിലൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഫോട്ടോ ഫയൽതഫിത്തു ഇലാ വലദിഹി, തന്റെ മക്കളിലേക്ക് നോക്കുമ്പോ മക്കൾ പറയുന്ന മറുപടി ഇതാണ്, അപ്പാ നിങ്ങളെ ഞങ്ങൾ ഉള്ളിൽ കുഴിച്ചിടുക, അല്ല വേറെ മറുപടി ഇല്ല. ഒരു സംഭവം കണ്ടോ, ഒരു സംഭവം കണ്ടോ. മക്കളെ ഒന്ന് സൂക്ഷിക്കുന്ന കാര്യം, ലാസ്റ്റ് സമയം നമ്മളൊക്കെ ഇതൊക്കെ കുട്ടികളെയൊക്കെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ മാതാപിതാക്കൾ ഗുണമുണ്ടാക്കും. ഇല്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ കുട്ടി ചോദിക്കും, വാപ്പ ചോദിക്കുമ്പോ കുട്ടി പറയുന്ന വാക്ക് ഇതാണ്, ഏയ് ഞാൻ തരൂല, ഞാൻ ഈ നന്മ തന്നാൽ എന്റെ നന്മ കുറഞ്ഞു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് ഉപ്പ ഇല്ല ഞാൻ തരില്ല തരില്ല. ഒരു കുട്ടി ഒരാൾ
جاء رجل ببنه الى امير المؤمنين ورال امير المؤمنين عمر رضي الله تعالى عنه بن دارگيل തന്റെ കുട്ടിയേം കൂട്ടിട്ട് വന്ന ഒരു പിതാവ് ഒരു വാപ്പ ഉപ്പ ഉപ്പ കുട്ടിയേം കൂട്ടിട്ട് വന്നു എന്താ ഉപ്പാന്റെ പരാതി യാ അമീറൽ മുഅ്മിനീൻ ഏ അമീറുൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി ഹാദാ യഉഖുനി എൻടെ ഈ കുട്ടി എന്നെ പീഡിപ്പിക്കുന്നു അതാണ് പരാതി ഉപ്പ പരാതി മകന്റെ പരാതിയാണ് إن ابني هذا يعقني يا أمير المؤمنين أمير المؤمنين എൻ്റെ കുട്ടി എന്നെ പീഡിപ്പിക്കുകയാണ് ഉടനെ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ് യാ ഗുലാം അമാ തഖാഫു അല്ലാഹ ബിഹുഖൂഖി വാലിദൈക മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്ന മാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടാത്തതെന്തേ അതുകൊണ്ട് യാ ഗുലാം വമിൻ ഹഖി വാലിദൈ കദാ വകദാ വമിൻ ഹഖി വാലിദൈനി കദാ വകദാ മാതാപിതാക്കളുടെ മഹത്വം ഇന്നതാണ് ഇത് ഓരോന്നും ഓരോന്നും ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു മാതാപിതാക്കളുടെ അവരുള്ള കടമ ഇന്നതാണ് 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 വിവരിച്ചു കൊടുത്തു അപ്പൊ ഈ കുട്ടി അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ് യാ അമീറുൽ മുഅ്മിനീൻ ഏ അമീറുൽ മുഅ്മിനീനെ ലിൽ ഇബ്നി അലാ വാലിദൈഹി ഹഖ്ഖുൻ മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമകൾ നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടു പക്ഷേ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ ബാധ്യതയുണ്ടോ തന്റെ മക്കളോട് അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ് അല്ലേ മാതാപിതാക്കൾക്ക് തന്റെ മക്കളോട് കടമയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ഈ കുട്ടി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് ബല തീർച്ചയായിട്ടും തീർച്ചയായും മാതാപിതാക്കൾക്ക് കുട്ടികളോട് കടമയുണ്ട് ബാധ്യതയുണ്ട് എന്താണ് ഒന്ന് വിവരിച്ചാലും നമ്മുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോ ഒന്ന് അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് വാപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഉപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ കുട്ടികൾ നന്നാവുന്നതിനും വാപ്പയെയും ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നതിൻ്റെ ഒരു പരമപ്രധാനമായ മർമ്മപ്രധാനമായ കാരണം നമ്മുടെ വിവാഹ ജീവിതത്തിൽ നാം ഇണയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം അവിടെ പാളിച്ചു വന്നു പോയാൽ മൊത്തത്തിൽ തകർന്നു സന്തോഷം അതാണ് ഉമ്മയെ തെരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം പുറംപോക്കിലുള്ള തരം താഴ്ന്ന കുടുംബ മഹിമയില്ലാത്ത പാരമ്പര്യ മഹിമയില്ലാത്ത സംസ്കാര ബോധമില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കരുത് ഉമർ അലി അള്ളാഹു തആലാനു ആ കുട്ടിയോട് പറഞ്ഞു അത് വാപ്പാന്റെ കടമയാണ് വാപ്പാന്റെ കടമയാണ് ഒന്നാമത്തത് മനസ്സിലാക്കണം രണ്ടാമത് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു അയ്യു ഹസീന ഇസ്മഹു മാതാപിതാക്കളുടെ കടമ മക്കൾക്ക് നല്ല പേരിടണം നല്ല പേർ പേര് പോലെ ആയിരിക്കും ചിലപ്പോ അവന്റെ പ്രവൃത്തിയും മൂന്നാമത് അയ്യു അല്ലിമഹുൽ കിതാബ് പടച്ച തമ്പുരാന്റെ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ തന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഹഖ്ഖാൻ ഈ മൂന്ന് കാര്യം ഉപ്പ ശ്രദ്ധിക്കണം പപ്പാന്റെ കടമയാണ് അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീനെ ഇന്ന അബി മസ്തൻജബ ഉമ്മി ഇഷ്തറാഹ ബി അർബഇ മിഅത്തി ദറാഹിം സവജഹ ഇല്ലാ സിന്ദിയാ എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതിൽ പരാജയപ്പെട്ടു പോയി എന്റെ ഉപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തത് സിന്ധിയ എന്ന വർഗത്തിലെ പെൺകുട്ടിയെയാണ് അവർ പുറംപോക്കിൽ സംസ്കാരമില്ലാതെ കഴിയുന്ന കുടുംബക്കാരാ ആ സിന്ധിയ വംശജയായ പെണ്ണിനെയാണ് എന്റെ ഉപ്പ വിവാഹം കഴിച്ചത് നാനൂറ് ദിർഹമിന് എന്റെ ഉപ്പ എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങുകയായിരുന്നു നാനൂറ് ദിർഹം മനസ്സിലായോ
കാണാൻ മഞ്ഞുള്ള പെണ്ണിനെ പോയി എവിടുന്നെങ്കിലും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ കൊണ്ടുവന്ന് ലെക്സി സോപ്പിൽ കുളിപ്പിച്ചാലൊന്നും സംസ്കാരം കിട്ടൂല. സംഭവം തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന പെണ്ണുങ്ങൾ, കേബിള് കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ ഈ പിന്നെ ജപ്പാൻ കുടിവെള്ളത്തിനൊക്കെ കുളിക്കാൻ വരുന്ന ആന്ധ്രയിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് പെണ്ണുങ്ങൾ വരാറുണ്ട്. ഓരോ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിച്ച് വശത്താക്കി കൊണ്ടുവരും. അവസാനം ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന കുട്ടി എന്തായിരിക്കും? ആന്ധ്ര കുട്ടിയായിരിക്കും. എങ്ക ഹക്തായി ഊട്ടാ മടി തന്നെ എന്നടി സപ്പണ്ടി എന്നടി സപ്പണ്ടി എന്ന് പറഞ്ഞു നടക്കാൻ. ഇതന്നെയാ സംസ്കാരമില്ല, സംസ്കാരമില്ല, ഉപ്പാക്ക് സംസ്കാരമില്ല. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുവാക്കളോട്, ഇയാകും വഖലറാ അദ്മൻ ഖാല യാ റസൂല ഖീല യാ റസൂലല്ലാഹ വമാ ഖലറാ ഉദ്മൻ യാ റസൂലല്ലാഹ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരെ യുവാക്കളെ, നിങ്ങളുടെ കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണമേ. കുപ്പയിലെ റോസാ പുഷ്പം, മാലിന്യത്തിലെ വളർന്നു വരുന്ന റോസാ പൂവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖീലയാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അതെന്താണ് നബിയേ? മാലിന്യത്തിൽ വളർന്നു വരുന്ന റോസാ പുഷ്പം എന്താ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബിതി സൂ, മോശമായ ചുറ്റുപാടിൽ സംസ്കാരമില്ലാതെ വളർന്നു വരുന്ന പെൺകുട്ടികളാണ്, സുന്ദരികളായ പെൺകുട്ടികളാ. ആ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കരുതേ. നബിയുന റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ നല്ല രസാ, പെണ്ണുങ്ങൾ ആണുങ്ങളെ പിടിക്കുക, ആണുങ്ങൾ പെണ്ണുങ്ങളെ പിടിക്കുക, രണ്ടും സെയിം, രണ്ടും സെയിമാണ്. മനസ്സിലായിക്കോ? ചെറുപ്പക്കാർ പിന്നെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയും. അത് ഈ മന്ദബുദ്ധികളായ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ. എത്ര പ്രസംഗിച്ചു കൊടുത്താലും എത്ര അതീത ഓതിയാലും ഇതങ്ങോട്ട് കേറൂലല്ലോ. മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ അല്ല പോകുന്നത്, ഒളിച്ചോടി പോകുന്നതൊക്കെ ശങ്കരന്റെയും ശാശുവിന്റെയും ദാമോദരന്റെയും അവന്റെ ഒക്കെ കൂടെയാ ഒളിച്ചോടുക. അതല്ലേ രസം? നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓട്ടോറിക്ഷയ്ക്ക് നമ്പരും കൊടുത്തിട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ പാതിരാത്രി ഫോണും വിളിച്ചിട്ട് ഓനുമായിട്ട് ലൈൻ അടിച്ച് സുള്ളി 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 അവസാനം ഓട്ടം ഫ്രീ, ഓട്ടം ഫ്രീ, അവക്ക് ഇവൻ ഓട്ടം ഫ്രീ, ഇവന് അവർക്ക് ഓട്ടം ഫ്രീ, എല്ലാം ഓട്ടം ഫ്രീ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ, എല്ലാം ഫ്രീ. വൈഫൈ ആണ് സംഭവം, അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവൂല. എത്ര പറഞ്ഞാലും എത്ര വാള് പറഞ്ഞാലും എത്ര കേട്ടാലും, ഞാൻ മുന്നാന്ന് ഒരു വാളിന് ഇവിടെ അടുത്ത് സ്ഥലത്ത് വന്നപ്പോ ഒരു പറതായിട്ട് രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷക്കാരനായിട്ട് ഭയങ്കര സോളൊക്കെ നിന്ന് എന്തൊരു ചിരിക്കും ടൗണിൽ നോക്കുമ്പോൾ ഞാൻ ഫോട്ടോന്റെ പേര് നോക്കി ഓട്ടോയിൽ നോക്കി വേറെ കൗമ വേറെയാണ്. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, നോക്ക് പടച്ചവനെ ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഞാൻ മൂരിയോട് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട സംഭവമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച മൂരിയോട് പ്രസംഗിക്കാൻ പോകും. അപ്പൊ ഇങ്ങനെയല്ലേ വെറുതെ ആണോ ഈ വാട്സാപ്പിലൂടെ ഒക്കെ വരുന്നത്? ഒരു ഹദീസ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സാഅ ഹത്താ യൽഹിഖ ഫിആമു മിൻ ഉമ്മതി ബിൽ മുശ്രികീ ഹവ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മതി അൽ ഔസാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല, സംഭവിക്കുകയേ ഇല്ല, എന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായം മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ, അവരുമായി കൂടിയിണങ്ങാതെ, അവരോടൊപ്പം സഹവസിക്കാതെ, അവരോടൊപ്പം സഹകരിക്കാതെ, അവരുടെ ദൈവത്തെ ആരാധിക്കാതെ, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല എന്ന് നബിയുന റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം മുശ്രിക്കുകളോടൊപ്പം കൂടിച്ചേരും. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം
അവരാരാധിക്കുന്ന ബിംബത്തെ ആരാധിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. പരതയിട്ട നമസ്കാരമുള്ള പരിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഉപ്പാന്റെ കൈകളിൽ കിടന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വാക്ക് കേട്ട് വളർന്ന 18-ന്റെയും 19-ന്റെയും 20-ന്റെയും 22-ന്റെയും വയസ്സുള്ള പെണ്ണ് പരിശുദ്ധമായ ഖുർആൻ ഓതുകയും സലാത്ത് ദിക്ർ തസ്ബീഹ് പതുക്കീർ ചൊല്ലിയ ഈ പെൺകുട്ടി ആരാനെ പ്രേമിച്ച് അമ്പലങ്ങളിലും ചർച്ചുകളിലും ബുദ്ധവിഹാരങ്ങളിലും ഗുരുദ്വാരകളിലും പോയിട്ട് പരത അഴിച്ചു മാറ്റിവെച്ച് ഇസ്ലാമിന്റെ മൂടുപടം അഴിച്ചു മാറ്റിവെച്ച് ഈമാനിക ആദർശത്തെ പണയപ്പെടുത്തിയിട്ട് അവർ ആരാധിക്കുന്ന ബിംബത്തെ പ്രതിഷ്ഠകളെ ആരാധിക്കേണ്ട ഗതികേട് ഈ ഉമ്മത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതാണ് ഇത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതാണ് ഈ ഒളിച്ചോട്ടം. അതല്ലാഹു തീരുമാനിച്ചു. മനസ്സിലായില്ലേ? പോയില്ലേ സംഭവം? എന്നിട്ട് ഗർവാപ്പസി മുസ്ലിം ഉമ്മത്ത് പോയിട്ട് അതിനെ ആരാധിക്കുന്നു. അതാണ് പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലുള്ളാഹി വക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞ വക്കാൻ. നബിതങ്ങൾക്ക് തെറ്റിയിട്ടില്ലല്ലോ. നബിതങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടോ? വീണ്ടും നബിതങ്ങൾ പറഞ്ഞു ലാ തഖൂമു സാഅ ഹത്താ അതാ അർറജുലു ഇംറാതഹു വഅഖ്സാ അബാഹു വഅദ്നാ സദീഖഹു. ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയേ ഇല്ല. അതേപോലെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുക നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഗേൾഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ ബോയ്ഫ്രണ്ടിനെ സ്വന്തമായി ഇഷ്ടപ്പെടുന്ന കാലഘട്ടം വരാതെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും പെണ്ണിനെ സ്നേഹിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ അതിന് എതിർനിൽക്കുന്ന മാതാപിതാക്കളെ പുറംകാല് കൊണ്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ പറയാ? കോടതിയിലേക്ക് വാപ്പായും വാപ്പായും ഉമ്മായി ഒരു സൈഡ് നിൽക്കും. ഒളിച്ചോടി പോയ പൊന്നുമോള് മോളും മറ്റേ മതത്തിലെ കൗമും കൂടെ നിൽക്കും. ജഡ്ജി ചോദിക്കുന്നു ആരെ വേണം നിങ്ങൾക്ക്? എന്റെ ഉപ്പയോ ഉമ്മയോ വേണോ അതോ ശ്രീധരനെ മതിയോ? എനിക്ക് ശ്രീധരനെ മതി, ഞാൻ ശ്രീധരനായിട്ട് പോയിക്കോളാം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞ് നേരെ ജോസഫിന്റെ കൂടെയോ ശ്രീധരന്റെ കൂടെയോ പറഞ്ഞു വിടും. ഉമ്മായും വാപ്പായും ഐസ്ക്രീം വാങ്ങി തിന്നുകൊണ്ട് മെല്ലെ അങ്ങോട്ട് പോകണം വീട്ടിലേക്ക്, മെല്ലെ അങ്ങോട്ട് പോകണം. ഇതല്ലേ സംഭവിച്ചത്? ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, നബിയുനാ റസൂലുള്ളാഹി. ഇത് സംഭവിച്ചിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവൂ? അതല്ല ഇന്ന് സംഭവിക്കുന്നത്. എന്തേ കാരണം? പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ലാ തുസ്കിനു നിസാഅ അൽ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽ കിതാബാ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പെണ്ണുങ്ങളെ സ്ത്രീകളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വീടിന്റെ മുകളിൽ നിങ്ങൾ സ്ത്രീകളെ ഒറ്റയ്ക്ക് താമസിക്കാൻ അനുവദിക്കരുതേ. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ട് വയറ് കേൾക്കാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾ വരരുതേ. അവള് പറയും എനിക്ക് വയറുവേദന തലവേദന ക്ഷീണമാണ് പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ നിങ്ങളെ കളിപ്പിക്കാനാ. ഇടയ്ക്ക് നിങ്ങളൊന്ന് പോയി നോക്ക് എന്താണ് അവളുടെ പണിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ് അബൂബക്കറിന്റെ വാക്കല്ല. ലാ തുസ്കിനു നിസാഅ ഖുറഫാ വലാ തുഅല്ലിമൂഹുന്ന അൽകിതാബാ. ആവശ്യമില്ലാതെ ഭൗതികമായ വിദ്യ നിങ്ങളുടെ പെൺമക്കൾക്ക് കണ്ണത്താ ദൂരത്ത് കൊണ്ടുപോയി പഠിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണെങ്കിൽ എന്റെ സഹോദര ബാംഗ്ലൂരിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ഒക്കെ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിക്കാൻ വിടുമ്പോ അവർ പോകുന്നതും അവരുടെ ജീവിതവും അവരുടെ ശൈലികളും ഏതാണ് എന്താണെന്ന് ഈ ഉപ്പയും ഉമ്മയും അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റുപറ്റിയിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുകയാ വല്ലിമോഹന്ന സൂറത്തന്നൂർ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സൂറത്തന്നൂർ പഠിപ്പിക്കണേ.
പെൺമക്കൾക്ക് പഠിപ്പിച്ചോട് സൂറത്തു നൂർ ഖുർആൻ പഠിപ്പിക്കേ ഖുർആൻ പഠിപ്പിക്കേ. ഉമർ റളിയല്ലാഹു തആല അന്നവന്റെ അരികിൽ തന്റെ കുട്ടിയേയും കൂട്ടിക്കൊണ്ടുവന്ന് പിതാവ് പരാതി പറഞ്ഞപ്പോ തന്റെ മാതാപിതാക്കളുടെ കടമ എന്താണ്? ഒന്നാമത്തെ കടമ വാപ്പ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിക്കണം. രണ്ട് എന്റെ പേരെനിക്ക് നന്നാക്കി എന്റെ ഉപ്പ നൽകിയിട്ടേയില്ല. ഈ കുട്ടി പരാതി പറയുകയാണ്, സമ്മാനി ജുഅല, എനിക്കെന്റെ ഉപ്പ ഇട്ട പേര് വണ്ടി എന്നാണ്, കരിവണ്ട് ചെള്ളി എന്നാണ് എനിക്കെന്റെ ഉപ്പ ഇട്ട പേര്. മൂന്നാമതായി ആ കുട്ടി പരാതി പറഞ്ഞു, വമാ അല്ലമനി ആയത്തം മിൻ കിതാബില്ല, എന്റെ ഉപ്പ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും എനിക്ക് ജീവിതത്തിൽ പഠിപ്പിച്ച് തന്നിട്ടേ ഇല്ല. അമീറുൽ മുഅ്മിനീൻ പറയൂ, ആര് ആരെ പീഡിപ്പിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വാപ്പാന്റെ ഹൽക്കിനേറി പിടിച്ചിട്ടുണ്ട്. നീയാന്നോ പറഞ്ഞത്, ഇന്നക കുന്ത തഖൂൽ ഇന്ന ഇബ്നി ഹാദാ യഉഖുനി ഫഖദ് അഖഖതഹു ഖബ്ല അൻ യഉഖുക, നിന്നെ വേദനിപ്പിക്കുന്നതിന് മുമ്പ് നീയാണ് നിന്റെ മക്കളെ വേദനിപ്പിച്ചത്. പോ, ഇറങ്ങി പറങ്ങി പുറപ്പെട്ടേക്ക് പോ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അട്ടിപ്പായിച്ചു. കാരണം ആരാ കുറ്റക്കാർ? മക്കളെ പഴിച്ചുപോ കുറ്റക്കാരാ? മാതാപിതാക്കൾ. അതുകൊണ്ടാണ് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫൽ തഫിതു ഇലാ വലദിഹി, തന്റെ മാതാപിതാക്കൾ തന്റെ മക്കളിലേക്ക് നോക്കിട്ട് ചോദിക്കും, മക്കളെ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, എനിക്ക് എന്താ നിങ്ങളുടെ ഭാഗത്തുള്ള സമ്മാനം? നിങ്ങളെ ഞങ്ങൾ കൊണ്ട് കുഴിച്ച് മണ്ണിട്ട് മൂടും ഉപ്പ, അതല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. പിന്നെ മൂന്നാമത് ഒരു സാധനം ഇവനെ സഹായിക്കാൻ വരും. ഇവന്റെ അമൽ ഇവനെ സഹായിക്കാൻ വരും. അത് നമുക്ക് നമ്മുടെ വിഷയം ബാക്കി അങ്ങോട്ട് പറയുന്ന കൂട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്, എന്നാലേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അബൂഹുറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അടക്കം പറയണം. കാരണം ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ഫയാതീഹിൽ മലക്കു സാനി, രണ്ടാമത്തെ മലക്ക് കയറി വരെ ഇറങ്ങി വരികയാണ്. എപ്പോഴാണ്? ഇദാ ഖുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കഴിഞ്ഞാൽ, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഫയാതീഹിൽ മലക്കു സാനി, രണ്ടാമത്തെ മലക്ക് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. ഫയുരാദീ, അവനോട് വിളിച്ചു പറയുകയാണ്, യബ്നാ ആദം, ആദമിന്റെ മോനെ, ഐനമാഅദത്ത മിനൽ ഗിനാലിൽ ഫഖരി, യബ്നാ ആദം, ഐനമാഅദത്ത മിനൽ ഇംറാനിൽ ഖറാബ്, യബ്നാ ആദം, ഐനമാഅദത്ത മിനൽ ഉൻസിലിൽ വഹശാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഇവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇദാ ഖുബില റൂഹുഹു, അവന്റെ റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവൻ മയ്യത്തായി കിടക്കുമ്പോ രണ്ടാമതൊരു മലക്കവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാ. വനുഷിറ അലൈഹിൽ കഫനു, അവന്റെ മയ്യത്ത് ജനങ്ങളെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇവന്റെ മയ്യത്ത് പൊതിയാൻ കോലായിലെ മയ്യത്ത് തുണി വിരിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഫയുനാദീഹി, ഒരു മലക്ക് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഐനമാ അഅദത്ത മിനൽ ഗിനാ ലിൽ ഫഖരി, ദുനിയാവിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു പോകുമെന്ന് കരുതി, ദാരിദ്ര്യം സംഭവിക്കുമെന്ന് കരുതി, പട്ടിണിയിലും പരിവട്ടത്തിലുമായി പോകുമെന്ന് കരുതി, നീ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ച നിന്റെ സമ്പാദ്യം എവിടെ? നിന്റെ കയ്യിൽ കിടന്ന മോതിരം ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ കയ്യിലുള്ള വാച്ച് അഴിച്ചു മാറ്റിയില്ലേ? നിന്റെ ശരീരത്തിൽ കിടന്ന സോട്ടും കോട്ടും അഴിച്ചു മാറ്റിയില്ലേ? ശൈകൈകളിൽ ശാഖാദികളിൽ ശരീരത്തിൽ അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങൾ ജനങ്ങൾ അഴിച്ചു മാറ്റിയില്ലേ? പത്തര മാറ്റുള്ള പവറുള്ള സ്വർണാഭരണം ധരിച്ചുകൊണ്ട് നീ നടന്നില്ലേ? എന്റെ സഹോദരി, ആദമാദമിന്റെ മോളെ, ആദമിന്റെ മോളെ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെന്ന് കരുതി, നിങ്ങൾ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ച ലോക്കറിൽ സൂക്ഷിച്ച പണം
പണം എവിടെ പണം എവിടെ വെറും കയ്യോടെയല്ലേ നിന്റെ കരങ്ങൾ മലർത്തി വെച്ചിരിക്കുന്നത് നിന്റെ കാലുകൾ നീട്ടി വെച്ചിരിക്കുന്നത് നിന്നെ ജനങ്ങളെ കുളിപ്പിക്കുകയാണ് ഇന്നലെ നീ സ്വന്തമായി കുളിച്ചവനാണ് സ്വന്തമായി വസ്ത്രം ധരിച്ചവനാ ഇതാ നിന്റെ മയ്യത്ത് പൊതിയാൻ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് വനുഷ്യരാലൈഹിൽ കഫനോ അവന്റെ മയ്യത്ത് തുണിയതാ വിരിക്കപ്പെട്ടിരിക്കുകയാണ് മാലാക വന്നവനോട് ചോദിക്കുകയാണ് എവിടെ നിന്റെ സമ്പാദ്യം എവിടെ നിന്റെ സമ്പാദ്യം ആ സമ്പാദ്യമെല്ലാം നീ ഒഴിവാക്കിയിട്ട് വെറും കയ്യോടെ പോവുകയാണോ രണ്ടാമത് ചോദിക്കുകയാണ് യബ്ന ആദം ആദമിന്റെ മോനെ ആദമിന്റെ മോളെ ഐനമാദത മിനൽ ഇമ്രാനി ലിൽ ഖറാബ് ഈ ദുനിയാവിലെ ക്ഷണികമായ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി നശ്വരമായ ഭവനത്തിൽ ഭൂമിയിൽ നീ സ്വർണ കൊട്ടാരം കെട്ടിപ്പൊക്കുകയല്ലേ അടിപൊളിയായ വീട് കെട്ടിപ്പൊക്കി നീ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയല്ലേ ഐനമാനൽ നീ ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരം എവിടെ ആദമിന്റെ മോനെ ഈ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന് വേണ്ടി കോടികൾ ചെലവ് ചെയ്ത കൊട്ടാരം ഇവിടെ ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നീ പോകേണ്ടവനല്ലേ അവിടെ നിനക്കാരാണ് സൗഖ്യം നൽകുക അവിടെ നിനക്കാരാണ് സുഖലോലുപതയ്ക്ക് ഉത്തുങ്ക സോപാനം നിനക്ക് വിരിച്ചു തരിക അവിടെ ആരാണ് പട്ടുമത്തകൾ വിരിച്ചു തരിക നിനക്ക് അവിടെ ആരാണ് താരാട്ട് പാടാനുള്ളത് അയിനമായി അബ്ബര ചുംബികളായ നിന്റെ കോട്ട കൊത്തളങ്ങൾ എവിടെ ആദമിന്റെ മോനെ ഒറ്റപ്പെട്ട കബറിസ്ഥാനിൽ കിടക്കണ്ടേ ഒറ്റപ്പെട്ട് നീ കഴിയണ്ടേ ആരടി മണ്ണിൽ ജനങ്ങൾ ആരടി മണ്ണ് വരെ നിന്റെ അരികിലേക്ക് അവരെത്തുമ്പോ നിന്റെ മയ്യത്തെടുത്ത് അവരാ ആരടി മണ്ണിലേക്കിട്ട് നിന്റെ മേലേക്ക് മണ്ണ് വാരിയിട്ട് മടങ്ങി പോകുമ്പോ ആ കബറിനകത്ത് നിനക്ക് എന്ത് കൂട്ടുകാരാ ആരാണ് നിന്നോടൊപ്പം അവിടെ ഓടിയെത്തുക ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്നെ സഹായിക്കാനുള്ള വസ്തുത ഏതാണ് ആദമിന്റെ മോനെ ഇതാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത് മൂന്നാമതായി ഇവന്റെ അരികിലേക്ക് വന്നു നിൽക്കുന്നത് അമലുഹു അവന്റെ കർമ്മങ്ങളാണ് ഇവന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുക ആറ് ചോദ്യമായി രണ്ടാമത്തെ മലക്കിന്റെ മൂന്നാമത്തെ ചോദ്യം എന്താ സംഭവം പറഞ്ഞത് എന്താണ് നിനക്ക് നീ ഒറ്റപ്പെട്ട കബറിൽ നിനക്ക് ജീവിക്കാൻ ആ കബറിനകത്ത് നിനക്ക് എന്തുണ്ട് സഹായി ആരാണ് സഹായി ആരാണ് നിന്നെ സഹായിക്കാൻ മലക്ക് വന്ന് ഇവനോട് ചോദിക്കും അപ്പൊ മലക്ക് വന്ന് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോ ഈ മലക്ക് ചോദിക്കുന്ന ഈ മനുഷ്യർക്ക് അറിയാൻ പറ്റുമോ ഇവരിപ്പോ ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ വിളിക്കുന്നുണ്ട് കുളിക്കാൻ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോ മലക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ ഇൻഷാ